നമസ്കാരം എല്ലാവർക്കും, മൈക്രോസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ് കേട്ടോ ചെയ്യാം. അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് എ4 ഷീറ്റും എടുത്തിട്ടുണ്ട്. സാറ്റൻ റിബണും ആവശ്യമാണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് എ4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, കളർ പേപ്പർ എടുക്കാം. അത് നിങ്ങളുടെ സാറ്റൺ റിബണിന് ഏത് കളറാണോ മാച്ച് ആയത് അതിൻ്റെ കളർ പേപ്പർ എടുക്കുക. ഇതിലിപ്പോൾ പിങ്ക് ആണ്, അപ്പോൾ എനിക്ക് പിങ്കിന് കുറച്ചും കൂടി മാച്ച് ആയത് വൈറ്റ് ആണ് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതാ ഞാൻ എ4 ഷീറ്റ് രണ്ടും കറക്റ്റ് സൈഡാക്കി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ സെൻറ്റർ ബോക്സ് ഈ എ4 ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ മുകളിലോട്ട് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മടക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം കൃത്യമായിട്ട് തന്നെ മനസ്സിലായിക്കോളും കേട്ടോ. ഇതാ ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഈ ഭാഗവും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗത്തും ഒട്ടിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ രണ്ട് ഭാഗവും, ഈ ഭാഗം ഉണ്ടാവുമല്ലോ അത് ഇവിടേക്കൊക്കെ ഒട്ടിക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ചിലപ്പം ഇവിടേക്ക് ചെറുതായിട്ടൊക്കെ കീറിയെന്ന് വരും, അത് പ്രശ്നമില്ല. അടുത്ത എ4 ഷീറ്റും അത് ഏതാ പ്രശ്നമൊന്നുമില്ല, അത് അറിയത്തില്ല എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഈ അറ്റം ഇവിടെ ഒന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങോട്ട് നടുവിലോട്ട് ഇങ്ങനെ മടക്കി അതാ ഇതോ എന്നിട്ട് ഇങ്ങനെ മടക്കി രണ്ട് സൈഡും ഒട്ടിച്ച് കൊടുക്കാം. അതേപോലെ ഇവിടെയും ഇവിടെയും ഒട്ടിക്കുക. അതേപോലെ ഈ സൈഡിലും തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇതാട്ടോ ഇങ്ങനെ എന്നിട്ട് ഇതൊട്ടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു. സോറി കേട്ടോ, ഞാൻ പറഞ്ഞാലൊരു മിസ്റ്റേക്ക് പറ്റി. ഇവിടുന്ന് ഉള്ളോട്ടെടുത്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്, പുറത്തുനിന്ന് ഉള്ളോട്ടെടുത്തിട്ട്. അതേമാതിരി ഈ രണ്ട് ഭാഗത്തുനിന്ന് ചെയ്യുക. അതാ ഇവിടുന്ന് ഇതാ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. അതേപോലെ ഇതും ഈ സൈഡും ചെയ്യാം. ആ സൈഡ് നല്ല ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡും ഈ സൈഡും ഒക്കെ ഒട്ടിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇവിടെ രണ്ടും ഒട്ടിച്ചായി, രണ്ട് സൈഡും ഇങ്ങനെ പൊങ്ങി നിൽക്കും. അവിടെയും കൂടി ഈ ഉള്ളിൽ ഗ്ലൂ ആക്കിയിട്ട് അവിടെയും കൂടി ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഇതാ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടും ഇങ്ങോട്ട് രണ്ട് സൈഡും ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കുക. അപ്പം ഇതാ ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇവിടെ അടുത്ത എ4 ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചിട്ട് എടുക്കാം. അങ്ങനെ ഒട്ടിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ എ4 ഷീറ്റ് നമ്മളുടെ പേപ്പർ ഇല്ലാത്ത ഭാഗത്തിൻ്റെ ഇല്ലാത്ത ഭാഗം ഫേസ് ചെയ്തുകൊണ്ട് വേണം വെക്കാം. ഫേസ് ചെയ്തുകൊണ്ട് വേണം വെക്കാന്ന് വെച്ചാൽ ഇല്ലാത്ത ഭാഗം കാണാത്ത രീതിയിൽ പേപ്പർ അതിൻ്റെ മുകളിൽ വേണം വെക്കാൻ, കാണാത്ത ഭാഗത്തിൻ്റെ. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്ത മാതിരി ഇവിടെ ഇവിടെയും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ പോലെ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഉള്ളോട്ട് ഇങ്ങനെ ഉള്ളോട്ട് മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കാം, ഇത് ഉള്ളോട്ട് മടക്കിയിട്ട്
ഇങ്ങനെ ആക്കുക. അങ്ങനെ ഇതിൻ്റെയും നാല് സൈഡും ചെയ്യാം. ഇതാ ഇങ്ങനെയുള്ളത്, ഈ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ മടക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ നാല് സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ആദ്യത്തെ പോലെ തന്നെ ഇതാ ഇവിടെ സൈഡ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി ഒട്ടിക്കണം. ഇത് രണ്ടും കൂടി നമുക്ക് ഇത് കൂട്ടി ഒട്ടിക്കാം. ഇതപ്പം എല്ലാ സൈഡും കറക്റ്റായിട്ടൊക്കെ തന്നെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാൻ ഈ സാറ്റൻ റിബൺ ആണ് ഞാൻ എടുക്കുന്നത്. സോറി കേട്ടോ, ഇത് എന്താണ് പള്ളി നിസ്കരിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അത് ഡിസ്റ്റർബൻസ് തോന്നുന്നു, സോറി. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം ഇനി നമുക്ക് ഞാൻ വൈറ്റ് ബ്ലൂ തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇതാ അത് ആക്കിയും വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇത് ഏകദേശമൊക്കെ സെൻറ്ററിലാണ് തോന്നുന്നു. യെസ്, ദൻ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഞാൻ ഒട്ടിച്ചപ്പോൾ നല്ല സുഖമുള്ള സ്ഥലം മാറിപ്പോയി. അപ്പം അത് ഞാൻ ഒന്നുകൂടെ ഒട്ടിച്ച് തിരിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതാ ഒരു ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം, അടുത്തത് ഇങ്ങനെ ഒട്ടിക്കാം. ഇതാ ഇങ്ങനെയും ഞാൻ ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിലാക്കി തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അതും ഒട്ടിച്ചിട്ട് എടുക്കാം. ഇതാ നമ്മളെ വിഷയത്തിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. നമുക്കൊരു ബോയും കൂടി ഉണ്ടാക്കി ഇവിടെ വെക്കാം. അപ്പം ബോൺ ഉണ്ടാക്കുന്നതെന്ന് മിക്ക ആൾക്കാർക്കും അറിയാം, അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ആവശ്യമായ ലെങ്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ ആക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ചിട്ട് ഒന്നിനടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ അറൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വലിക്കും. ഇതാ ഇനി നമുക്ക് എന്തെങ്കിലും കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പോയിൻ്റ് അത് അങ്ങനെയൊക്കെ വലിച്ച് ഇതൊക്കെ റെഡിയാക്കാം. എന്താ ഇത് വലിച്ചും കിഴിച്ചും ഒക്കെ ഇത് റെഡിയാക്കാം. പിന്നെ ഇതാ നമ്മളുടെ ഈ സൈഡ് താഞ്ചത്തിരോ ഷേപ്പിൽ കട്ട് ചെയ്ത വി ഷേപ്പിലൊക്കെ സ്ലൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിത് നമ്മളുടെ ബോക്സിൻ്റെ ഇവിടെ നടുവിൽ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചിട്ട് എടുക്കാം. അപ്പം ഇതാ നമ്മളുടെ അത് ബോയൊക്കെ റെഡിയായി ഒട്ടിച്ചൊക്കെ എടുക്കും. അപ്പം നമ്മളുടെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ നടുവിൽ ബോർഡ് നടുവിൽ നിങ്ങൾക്ക് ബീഡ്സ് സെമി ബീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല, സെമി ബീഡൊക്കെ ഇനി വാങ്ങണം, കഴിഞ്ഞുപോയി. അപ്പം അത് ഇപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച വൈറ്റ് പിങ്കിന് വൈറ്റൊക്കെ ഒട്ടിച്ച നല്ല ഭംഗിയായിരിക്കും. അപ്പം
നിൻ്റെ ഈ ഗിഫ്റ്റ് ബോക്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.